മാത്യു ആണ്. എല്ലാവരും ശ്രമിക്കുന്നുണ്ട്, പക്ഷേ മോസസ് എന്ന് പറയുന്നത് ജൂതന്മാർക്ക് ഏറ്റവും ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള ക്യാരക്ടറാണ്. അദ്ദേഹം അവസാന സ്വർഗത്തിൽ പോയി, അദ്ദേഹം ഒരു ദൈവമാണ് എന്നാണ് പറയുന്നത്. ഈവൻ മുസ്ലിങ്ങളുടെ ഇടയിലും ഈ മോസസ് ഒരു കഥാപാത്രം തന്നെയാണ്. ഈ നിസ്കാരം, 50 നിസ്കാരം ആദ്യം കൊടുക്കുമ്പോൾ മോസസ് ഇടപെട്ടാണ് അത് 5 നിസ്കാരമാക്കുന്നത്. കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് പലരും. ആദ്യം 50 ആയിരുന്നു. ഒരു ബുറാഖ് എന്ന് പറയുന്ന കഴുതയും കുതിരയും അല്ലാത്ത രണ്ടും ആയ ഒരു മൃഗത്തിൻ്റെ മേളിൽ ജെറുസലേമിൽ നിന്നാണ് മുഹമ്മദ് മേളിലേക്ക് പോകുന്ന, ആകാശത്തേക്ക് പോകുന്ന, 7-ാം ആകാശത്തേക്ക് പോയി അള്ളാഹുവുമായിട്ടൊരു 1-on-1 നടത്തുന്നത്. അവിടെ വെച്ച് അള്ളാഹു പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, നീ എല്ലാം നിങ്ങളെല്ലാം കൂടെ ഒരു 50 ദിവസം നിസ്കരിക്കൂ എന്ന് പറഞ്ഞു. പുള്ളി വളരെ ഹാപ്പി ആയിട്ട് 50, 500 ആയിരിക്കും പ്രതീക്ഷിച്ച് പുള്ളി താഴെ വന്നു. താഴെ വന്നപ്പോൾ വേറൊരു ആകാശത്ത് ഇങ്ങനെ ഇദ്ദേഹം നിൽപ്പുണ്ട്, മോസസ് നിൽപ്പുണ്ട്. അപ്പോൾ മോസസിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഒരു 50 എണ്ണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 50 ഒക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യടാ, ഒരു ദിവസം ചെയ്താൽ പോരാല്ലോ എന്ന് പറഞ്ഞു. ഇത് കുറയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം മേളിൽ പോയി 45 ആയി കുറച്ചുകൊണ്ട് വന്നു. അപ്പോൾ വീണ്ടും മോസസ് അവിടെ നിൽക്കുന്നു. മോസസിൻ്റെ ഒക്കെ പറഞ്ഞു 45 ആക്കി. അപ്പോൾ 45-50 തമ്മിൽ എന്ത് വ്യത്യാസം? വീണ്ടും കുറയ്ക്കാൻ പറഞ്ഞു, വീണ്ടും പോകുന്നു, 40 ആക്കി കൊണ്ടുവരുന്നു. വീണ്ടും മോസസിനെ കാണുന്നു, വീണ്ടും പോകുന്നു, 35 ആവുന്നു. വീണ്ടും വരുന്നു, 30 ആക്കുന്നു. 25 ആക്കുന്നു. 20 ആക്കുന്നു. 15 ആക്കുന്നു. 10 ആക്കുന്നു. 10 ആക്കി കൊണ്ടുവരുമ്പോൾ മോസസ് പറയുന്നത്, 10 എണ്ണമൊക്കെ എത്തുന്ന ആലോചിച്ച് വെക്കും, രാവിലെ തൊട്ട് അവസാനം 5 ആക്കുന്നു. അങ്ങനെ ഈ മുസ്ലിങ്ങളെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ രക്ഷകൻ എന്ന് പറയുന്നത് മോസസാണ്. മോസസ് കാരണമാണ് ഇത് 5 ആയത്. മുഹമ്മദ് മാത്രമേ ഉണ്ടായിരുന്നുള്ളായിരുന്നെങ്കിൽ 50 എണ്ണം, 50 എണ്ണം അവരൊരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ല 50 എണ്ണം ചെയ്യുകയായിരുന്നുണ്ടെങ്കിൽ ഇസ്ലാം റിലീജിയൻ ഓഫ് പീസ് എന്നുള്ളത് കറക്റ്റായി മാറും. കാര്യം വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. 50 എണ്ണം ഒരു ദിവസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് പീസ്ഫുള്ളായി മാറിയാണ്, കറക്റ്റ്.